കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഞായറാഴ്ച തൃശൂരിൽ വൈകിട്ട് തെക്കിൻകാട് മൈതാനിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. മുൻപ് ഒരു തവണ മാറ്റിവെച്ച സന്ദർശനമാണ് നടക്കുന്നത്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രഖ്യാപനം, വടക്കുന്നാഥ ക്ഷേത്ര ദർശനമടക്കം നാല് പരിപാടികളാണ് അമിത്ഷായ്ക്കുള്ളത്. ഉച്ചയ്ക്ക് 1:30 പുഴയ്ക്കൽ ലുലു ഹെലിപാഡിൽ വന്നിറങ്ങുന്ന അദ്ദേഹം 2 ശക്തൻ സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തും. തുടർന്ന് 3 ജോയ് പാലസിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലം നേതൃസമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അമിത്ഷാ മാർഗനിർദ്ദേശം നൽകും. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തൃശൂരിൽ പ്രധാനപ്പെട്ട 3 പരിപാടികളാണ് അദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. 1 ശക്തൻ തമ്പുരാൻ സ്മാരകത്തിലെ പുഷ്പാർച്ചന, 2 തൃശൂർ പാർലമെൻറ് മണ്ഡലത്തിലെ നേതൃയോഗം, 3 തൃശൂർ ജില്ലാ കമ്മിറ്റി വടക്കനാഥ ക്ഷേത്ര മൈതാനിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം. ഈ 3 പ്രോഗ്രാമുകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. 1:30 തൃശൂരിലെത്തുന്ന അദ്ദേഹം 2 ശക്തൻ തമ്പുരാൻ സ്മാരകത്തിലെത്തുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ദേശീയ നേതാക്കന്മാർ തൃശൂരിലും കേരളത്തിലെ മറ്റ് പാർലമെൻറ് മണ്ഡലങ്ങളിലും എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഗുണപരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ അമിത്ഷാജിയുടെ സന്ദർശനം പ്രയോജനപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പാർട്ടി കേരള പ്രഭാരി അജിത് വടേക്കർ, സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും. തുടർന്ന് 5 തെക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. ജില്ലയിലെ 500,000 പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. വടക്കുന്നാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം റോഡ് മാർഗം അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും. അമിത്ഷായെ വരവേൽക്കുവാനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് എം ടി രമേശ് പറഞ്ഞു. കഴിഞ്ഞ 5 സന്ദർശനം നടത്തുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കുകയായിരുന്നു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ്, കെ ആർ ഹരി, സെക്രട്ടറി എൻ ആർ റോഷൻ എന്നിവരും പങ്കെടുത്തു.